Ελέσμη! Ελέσμη! Δεν βαρύνω! Εντενέ βλέτσε! Ερή, ένι και τσερίωρη πανίρα λες να πόλε. Ιούς, ερία, νάλλα τσουγούροντου. Ω, τεκέ κοβουλάτε νελπουρε λάιρνου κορτσού σέρτου πανί. Α, αυρακέ ελίγαρ κατακανού νάραινε παρένα γερτού. Νελπουρε αλέ, ελίπουρε ενου παρένα ασάτιο. Αυρα πανί ορεγγένε σέσομ, ούρε σίγινα μπόλε. ഇന്ന് വരമ്പത്തെ വെള്ളക്കെട്ടിൽ നിന്നുള്ള പണിയും കൂടി ആയപ്പോ ശരീരത്തിന് വല്ലാത്ത വേദനയും ക്ഷീണു. നാലഞ്ച് പ്രാവശ്യം ഓക്കാനോ ഛർദിയോ ഉണ്ടായി. അച്ഛൻ പറഞ്ഞ ലക്ഷണം കേട്ടിട്ട് എലിപ്പനിയാണെന്നാ തോന്നുന്നത്. നെല്ലുപുരയിലോ പാടത്തോ പണിയെടുത്തപ്പോ എലിമൂത്രത്തിന്റെ അംശം വല്ല മുറിവിലൂടെയും ശരീരത്തിനുള്ളിൽ കയറി കാണും. എന്തായാലും അച്ഛനെ ഉടനെ ഒരു ഡോക്ടറെ കാണിക്കണം. ഓ, ഡോക്ടറെ കാണിക്കാൻ മാത്രമൊന്നും ഇല്ല ലക്ഷ്മി. നീ ഒരു കാര്യം ചെയ്യും, കരിപ്പെട്ടിയും കുരുമുളകും തുളസിയിലേക്ക് ഇട്ട് ഒരു നല്ല കാപ്പി ഉണ്ടാക്കിത്താ. അത് കുടിക്കുമ്പോഴേക്കും എന്റെ പനിയൊക്കെ താനെ ഓടി ഒളിക്കും. അയ്യോ, കടുത്ത പനിയുണ്ടല്ലോ. കണ്ണ് നന്നായി ചുവന്നിട്ടുണ്ട്. അമ്മേ, ഒന്നിങ് വന്നേ. ദേ, അച്ഛൻ നല്ല പനിയുണ്ട്. അയ്യോ, എങ്കിൽ ഉടനെ ആശുപത്രി എത്തിക്കണം മോനെ. വേണ്ട ലക്ഷ്മി, മോനെ എന്തിനാ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നേ? എനിക്ക് പനി കൂടെ കൂടെ വരാറുള്ളതല്ലേ. സാരമില്ല, കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറും. മുക്കിൽ നിന്ന് രക്തം വരുന്നുണ്ടല്ലോ. ശരീരവേദന, ഛർദിൽ, കടുത്ത പനി, കണ്ണു ചോക്കൽ, മൂക്കിൽ നിന്നും രോമകൂപത്തിൽ നിന്നും രക്തം പൊടിയൽ, ഇതൊക്കെ എലിപ്പനിയുടെ ലക്ഷണങ്ങളാ. എന്നാ പിന്നെ നോക്കിയിരിക്കാതെ വേഗം പോയി കാർ ഓടിച്ചോട്ട് വാടാ. ഇന്ന് നാടാകെ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു മാരക രോഗമാണ് എലിപ്പനി. ഈ അസുഖം വന്നാൽ യഥാക്രമം ചികിത്സിച്ചില്ലെങ്കിൽ മരണം ഉറപ്പാണ്. എലികളാണ് പ്രധാനമായും ഈ രോഗം പരത്തുന്നത്. അതിനാൽ എലികളുടെ വാസകേന്ദ്രങ്ങളായ ധാന്യപ്പുരകൾ, കൃഷിയിടങ്ങൾ, അറവുശാലകൾ, മാർക്കറ്റ് എന്നിവിടങ്ങളിൽ പണിയെടുക്കുന്നവർ മലിനജലവുമായി ബന്ധപ്പെടുമ്പോൾ കൈയുറകളും കാലുറകളും നിർബന്ധമായും ധരിച്ചിരിക്കണം. കൈകാലുകളിൽ മുറിവുണ്ടെങ്കിൽ അവയ്ക്കുമീതെ വെള്ളം നനയാത്ത വാട്ടർ പ്രൂഫ് പ്ലാസ്റ്റർ ഒട്ടിക്കണം. പണി കഴിഞ്ഞാൽ ഉടൻ കൈകാലുകൾ ശുദ്ധജലം കൊണ്ട് കഴുകി വൃത്തിയാക്കണം. കൃഷിസ്ഥലങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന മലിനജലം കലർന്ന കുളങ്ങളിൽ ഒരു കാരണവശാലും കുളിക്കരുത്. പശു, എരുമ ആട് എന്നിവയെ കൈകാര്യം ചെയ്യുന്നവരും പണി കഴിഞ്ഞാൽ ശുദ്ധജലത്തിൽ കൈകാലുകൾ കഴുകണം. എലികളെ ഒരു കാരണവശാലും തുടരരുത്. നിങ്ങൾക്കൊരു പനി വന്നാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ അടുത്തുള്ള വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണുക. അദ്ദേഹം നിർദ്ദേശിക്കുന്ന മരുന്നുകൾ വാങ്ങി കൃത്യമായി കഴിക്കുക. അതാണ് എലിപ്പനിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എളുപ്പമാർഗം.